ഓണക്കാലം അടുത്തെത്തിയതോടെ വിപണിയിൽ നേന്ത്രക്കായ വില ഉയരുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മാത്രം നേന്ത്രക്കായയുടെ മൊത്തവില ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾഡ് കിംഗ്, ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. ഗോൾഡ് കിംഗ്, മെയിൻ ജംഗ്ഷൻ ഉപ്പള, ബ്രാഞ്ചസ് ഹൊസങ്കടി, കുമ്പള, കർണാടക, മുടിപ്പൂ. കാഞ്ഞങ്ങാട്ടേക്ക് നേന്ത്രക്കായ എത്തുന്നത് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് നിന്നുമാണ്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ മാത്രം നേന്ത്രക്കായയുടെ മൊത്തവില ഇരട്ടിയോളമാണ് വർദ്ധിച്ചത്. വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു. മേട്ടുപ്പാളയത്തിന് നമുക്കിപ്പോൾ സാധനം വരില്ല, പക്ഷേ മേട്ടുപ്പാള സീസൺ ആരംഭിക്കുന്നേ ഉള്ളൂ. അതിപ്പോൾ തുടങ്ങിക്കൊണ്ട് ഇങ്ങനെ കുറച്ചായിട്ടില്ല. അത് ബോംബെക്കും മറ്റു നഗരങ്ങളും കയറി പോകുന്നതുകൊണ്ട് നമുക്ക് അത്ര സുലഭമായിട്ട് നാട്ടിലത് കിട്ടുന്നില്ല. നമ്മളെക്കാളും വലിയ മാർക്കറ്റിനാണ് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഉദ്ദേശത്ര സാധനം ഇവിടെ ലഭിക്കുന്നില്ല. അതുകൊണ്ട് സീസൺ എല്ലായിടത്തും കർണാടകയിലോ തമിഴ്നാട്ടിലോ ശരിക്കായില്ല. ഇപ്പോൾ സീസൺ തുടങ്ങുന്നേ ഉള്ളൂ. ഓണത്തിനോടനുബന്ധിച്ച് കായ വറുത്തതിൻ്റെ വിപണി സജീവമാകുന്നതോടെ സ്വാഭാവികമായും നാടൻ പച്ച നേന്ത്രക്കായക്ക് ആവശ്യം കൂടും. കായ വറുത്തതിനും കിലോയ്ക്ക് 400 രൂപയുടെ അടുത്തുണ്ട് വില. ചെറിയ പെരുന്നാളിനും വിഷുവിനും വിലക്കുറവിലാണ് നേന്ത്രക്കായകൾ ലഭിച്ചിരുന്നതെന്നും കച്ചവടക്കാരനായ നാസർ കുളവയിൽ പറഞ്ഞു. കഴിഞ്ഞ സീസൺ നമുക്ക് ഏറ്റവും കുറഞ്ഞിട്ട് വില കിട്ടി. നമ്മൾ ചെറിയ പെരുന്നാളും വിഷുവിനാണ് ഏറ്റവും കുറഞ്ഞ് കിട്ടി. 40 രൂപക്ക് ചെറിയ പഴം, 40 രൂപക്ക് വലിയ പഴം നമുക്ക് വിഷുവിന് കിട്ടിയിരുന്നു. ഈ പ്രാവശ്യം വിഷുവിന് വളരെ വിലക്കുറവായിരുന്നു. ഒരു ഡിമാൻഡുണ്ട്, ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു. ചെറിയ പെരുന്നാൾ അതേപോലെ തന്നെ ചെറിയ പെരുന്നാളും വിഷുവിനൊക്കെ വളരെ വിലക്കുറഞ്ഞ സാധനം കിട്ടി. 40 രൂപക്ക് ഇഷ്ടംപോലെ എല്ലാ കടകളിലും ഇഷ്ടംപോലെ സാധനം ഉണ്ടായിരുന്നു. അത് ഹോൾസെയിൽ റേറ്റ് 28-30 രൂപ ഹോൾസെയിൽ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. നാടൻ നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പ് സീസൺ കഴിഞ്ഞതിനാൽ തമിഴ്നാടൻ നേന്ത്രവാഴകളാണ് ഇപ്പോൾ വിപണി കീഴടക്കുന്നത്. വില വർദ്ധിക്കുമ്പോഴും ആവശ്യത്തിന് നേന്ത്രക്കായ ലഭിക്കുന്നില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ബോംബെയൊക്കെ അതുപോലെ പൂവിനെ മറ്റും മഹാനഗരങ്ങളൊക്കെ സാധനം പോകുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ ഇവിടെ തന്നെ തോട്ടത്തിൽ തന്നെ ഈ ഞാനിപ്പോൾ നമ്മളുടെ 70 രൂപ കിട്ടുന്ന സ്ഥലം അവിടെ 110 രൂപക്ക് കയറ്റി പോകുന്നു എക്സ്പോർട്ട് ക്വാളിറ്റി. അതും അതിനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ അതും വലിയ പ്രധാന പ്രശ്നമാണ്. കാരണം പുറത്തേക്ക് പോകുമ്പം അവർക്കൊന്നും വലിയ മാർക്കറ്റ് വലിയ നമ്മളെ പോലെ വലിയ നമുക്ക് അത്രയും മാർക്കറ്റ് നമുക്കിവിടെ വിൽക്കുന്നതിനും പുറത്ത് പോകുമ്പം ഇഷ്ടംപോലെ അത് വലിയ നല്ല നല്ല മാർക്കറ്റുകൾ അത് എടുത്തിട്ട് പോകാൻ എടുത്തിട്ട് പോകുന്നുണ്ട്. ജയരാജൻ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.